മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയയായ നടിയാണ് ഗായത്രി സുരേഷ്. മിസ് കേരള പട്ടം നേടിയാണ് ഗായത്രി സുരേഷ് സിനിമയിലേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം. അതേസമയം ഗായത്രിയുടെ ചില പ്രസ്താവനകൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ട്രോളുകൾ നിരോധിക്കാൻ അഭ്യർത്ഥിച്ചും പ്രണവ് മോഹൻലാലിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചും ഗായത്രി സുരേഷ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇപ്പോഴിതാ തൻ്റെ പ്രസ്താവനകളെക്കുറിച്ച് വാർത്തകളോട് പ്രതികരിക്കുകയാണ് ഗായത്രി സുരേഷ്. പ്രണവിനെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ശരിയാണെന്നും ഗായത്രി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഗായത്രി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പ്രണവിനെ തനിക്ക് പണ്ടു മുതലേ ഇഷ്ടമായിരുന്നുവെന്നും പെട്ടെന്നുണ്ടായ ഇഷ്ടമല്ലെന്നുമാണ് ഗായത്രി ഇപ്പോൾ പറയുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: എനിക്ക് മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രണവിനെ ഇഷ്ടമായിരിക്കും. അതുപോലെ ഇഷ്ടമാണ് എനിക്കും. അദ്ദേഹത്തെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ അതിനുവേണ്ടി നോക്കിയിരിക്കുകയൊന്നും ഇല്ലെന്നാണ് ഗായത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം എൻ്റെ യാത്രയിൽ വേറൊരാളെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ ഞാൻ അയാളെ കല്യാണം കഴിച്ചേക്കാമെന്നും ഗായത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാലും പ്രണവിനെ കല്യാണം കഴിക്കുക എന്നത് ഒരു ആഗ്രഹം തന്നെയാണെന്നാണ് ഗായത്രി പറയുന്നത്. താരത്തിൻ്റെ വാക്കുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയായിരിക്കുകയാണ്. പ്രണവിനോട് ആദ്യമായി ഇഷ്ടം തോന്നിയതിനെക്കുറിച്ചും ഗായത്രി സുരേഷ് മനസ്സ് തുറക്കുന്നുണ്ട്. തനിക്ക് 14 or 13 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ബുക്കിൽ ലാലേട്ടൻ്റെ ഒരു ഫാമിലി ഇൻ്റർവ്യൂവിൽ പ്രണവിനെ കണ്ടിട്ടുണ്ട്. അന്ന് പ്രണവിനെ കണ്ടപ്പോൾ കൊള്ളാലോ ഇവനെന്നാണ് ഞാൻ പറഞ്ഞതെന്നും ഗായത്രി ഓർത്തെടുക്കുന്നു. പിന്നെ പ്രണവിനെ കാണുന്നത് സാഗർ ഇലിയാസ് ജാക്കിയിലെ ആ ഒറ്റ സീനിലാണ്. പിന്നെ പ്രണവ് സിനിമയിലേക്ക് വന്നു. പിന്നീടാണ് പ്രണവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതെന്നും ഗായത്രി പറയുന്നു. അതേസമയം ലാലേട്ടൻ്റെ മരുമകളാകാൻ വേണ്ടി ആരാണ് ആഗ്രഹിക്കുന്നതെന്നും ഗായത്രി സുരേഷ് ചോദിക്കുന്നുണ്ട്. ലാലേട്ടനും താനും തമ്മിൽ പ്രത്യേകം കണക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നുവെന്നും ഗായത്രി പറയുകയാണ്. അതേസമയം ട്രോളുകൾ നിരോധിക്കണമെന്ന തൻ്റെ പ്രസ്താവനയെക്കുറിച്ചും താരം മനസ്സ് തുറക്കുന്നുണ്ട്. പരിഹസിക്കപ്പെടൽ ഒരു ട്രെൻഡായപ്പോഴാണ് ട്രോൾ നിരോധിക്കണമെന്ന് താൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചതെന്നും നടി പറയുന്നു. പരിഹസിക്കുന്നവരല്ല നമുക്ക് വേണ്ടതെന്നും നല്ലോണം പൊക്കി പറയുന്ന ഇൻസ്പയർ ചെയ്യുന്ന ഒരു ജനതയാണ് നമുക്ക് വേണ്ടതെന്നുമാണ് നടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താരത്തിൻ്റെ അഭ്യർത്ഥന വലിയ ചൂടേറിയ ചർച്ചയായി മാറിയിരുന്നു അന്ന്. ഇപ്പോഴിതാ താരം പ്രണവ് മോഹൻലാലിനെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം ചൂടേറിയ ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയാണ്.